അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, പൂർവികരായ വിശ്വാസികൾ, സമൂഹത്തിൻ്റെ നന്മയ്ക്കും അള്ളാഹുവിൻ്റെ പ്രീതിക്കും വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ യഥാവധി ഉപയോഗിക്കൽ അത്യന്താപേക്ഷിതമാണ്. ക്രമക്കേടുള്ളത് ശരിയാക്കിയും അന്യാധീനപ്പെട്ടതിനെ തിരിച്ചുപിടിച്ചും വാഖിഫിൻ്റെ ഷർത്തും നിബന്ധനയും നിർദ്ദേശങ്ങളും പാലിച്ചും നടത്തുന്ന ഈ അഴിച്ചുപണി എന്തുകൊണ്ടും എല്ലാ സത്യവിശ്വാസികളും അംഗീകരിച്ചിരിക്കും, സമ്മതിച്ചിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വഖഫ് ബോർഡ് നിയമനം, PSC വിടുന്നതും മറ്റു അഴിച്ചുപണികളെല്ലാം എന്തുകൊണ്ടും സ്വാഗതാർഹമായിട്ടാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇത് സംബന്ധമായി പൊള്ളുന്ന ചില സത്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വേ ചാനൽ. കേരളത്തിലെ വഖഫ് സ്വത്തുകളിൽ പ്രധാനപ്പെട്ട രണ്ട് അരാജകത്വങ്ങളും അഴിമതികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, വാഖിഫിൻ്റെ യാതൊരു നിർദ്ദേശവും പാലിക്കാതെ ഒരു നിബന്ധനകളും ഉൾക്കൊള്ളാത്ത രൂപത്തിലാണ് ഇന്ന് കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ കാര്യം, ധാരാളം സ്വത്തുക്കൾ, ഭൂമികളൊക്കെ അന്യധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതും സഹിക്കാൻ പറ്റാത്തതുമായ 2-ാമത്തെ കാര്യം. പട്ടിക്കാട് ജാമിയാനൂരെ അറബി കോളേജിൻ്റെ 3000 ഏക്കർ സ്ഥലങ്ങളാണ് പാട്ടത്തിന് കൊടുത്ത് നഷ്ടപ്പെട്ടത് എന്ന് പോയതറിയുമ്പോൾ ഓരോരോ സത്യവിശ്വാസിയും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതാണ്. വാഴക്കാട് ദാറുലുലൂം അറബി കോളേജിൻ്റെ 400 ഏക്കർ സ്ഥലങ്ങളാണ് അന്യാധീനപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞില്ല, പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ 1000 ഏക്കർ സ്ഥലങ്ങളാണ് അന്യാധീനപ്പെട്ടിട്ട് പോയിട്ടുള്ളതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ഇതോടുകൂടെ വായിക്കേണ്ടതാണ്. മാത്രവുമല്ല, കേരളത്തിലുള്ള മദ്രസകൾ, മസ്ജിദുകൾ, ധർമ്മസ്ഥാപനങ്ങൾ, മക്കാമുകൾ തുടങ്ങിയ ധാരാളം സ്ഥാപനങ്ങളിലൊക്കെയും തന്നെ 1000 ഏക്കർ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നഷ്ടബോധവും വിങ്ങലുകളും പൊട്ടലുകളുമായി വിശ്വാസികൾ നീങ്ങുകയാണ്. കർക്കശമായ നിയമത്തിൻ്റെ അപരിതയും അരാജകത്വവുമാണ് ഇവിടെയെല്ലാം ദൃശ്യമാകുന്നത്. ഇഷ്ടമുള്ളവരെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റിയും അതുപോലെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ അതിൻ്റെ ജീവനക്കാരായി നിയമിച്ചും ഇഷ്ടമില്ലാത്തവരെയും കൊടിയുടെ നിറം നോക്കിയും മറ്റുമൊക്കെ പല ഉത്തരവുകളും ഇറക്കി പുറത്താക്കിയുമൊക്കെയുള്ള സങ്കടകരമായ ഈ വാർത്തകൾ, അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ഇനി ഒരിക്കലും തന്നെ ആവർത്തിക്കാൻ പാടില്ല. പൂർവികരായ വിശ്വാസികൾ കോടിക്കണക്കിന് രൂപ ഇവിടെ ഇട്ടേച്ച് പോയത് അല്ല, വഖഫ് ചെയ്ത് പോയിട്ടുള്ളത് സമൂഹത്തിന് ഉപകരിക്കാനോ ദുർബലരായ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനോ വേണ്ടി മാത്രമാണ്. എന്നാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രൂപത്തിൽ തട്ടിയെടുത്ത് അധീനപ്പെടുത്താൻ അല്ല. ആയതിനാൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ, നഷ്ടപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനും വാഖിഫിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നടപ്പിൽ വരുത്താനും ഏറ്റവും നല്ലൊരവസരം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ചെയ്തു പോയവരുടെ ആത്മാവുകൾ വിശ്രമിക്കട്ടെ, പരിലസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം.